സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലബ് ഫുട്ബോളിലെ ഏറ്റവും വലിയ പോരാട്ടമാണ് എൽ ക്ലാസിക്കോ. റയൽ മാഡ്രിഡും ബാഴ്സലോണയും ഏറ്റുമുട്ടുമ്പോൾ ആവേശം ഗാലറികൾക്കപ്പുറത്തേക്കും പരക്കും. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ലിയണൽ മെസ്സിയും സെർജിയോ റാമോസും എൽ ക്ലാസിക്കോയിൽ നേർക്കുനേർ പോരടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മെസ്സിയും റാമോസും ഒരേ ടീമിലാണ് കളിക്കുന്നത്. സമ്മർ ട്രാൻസ്ഫറിലാണ് ബാഴ്സലോണ നായകനും റയൽ നായകനും പി എസ് ജിയിൽ എത്തിയത്. റയൽ മാഡ്രിഡുമായുള്ള കരാർ അവസാനിച്ചതിനു പിന്നാലെ റാമോസ് പി എസ് ജിയിൽ എത്തിയപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം ബാഴ്സലോണ പുതിയ കരാർ നൽകാൻ പരാജയപ്പെട്ടതോടെയാണ് മെസ്സിയെ ഫ്രഞ്ച് ക്ലബിലെത്തിച്ചത്. റയൽ മാഡ്രിഡിനും ബാഴ്സലോണയ്ക്കും വേണ്ടി നിരവധി തവണ മുഖാമുഖം വന്ന മെസ്സിയും റാമോസും ഒരുമിച്ച് കളിക്കളത്തിൽ ഇറങ്ങുന്നത് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണെങ്കിലും ഇതുവരെയും ഇത് സംഭവിച്ചിട്ടില്ല. മെസ്സി പി എസ് ജിക്ക് വേണ്ടി 8 മത്സരങ്ങൾ കളിച്ചെങ്കിലും കഴിഞ്ഞ സീസണിന്റെ അവസാനം റാമോസിനെ പിടികൂടിയ പരിക്ക് ഇതുവരെ മാറിയിട്ടില്ലെന്നതാണ് ഇരുവരും ഒരുമിച്ചിറങ്ങാൻ തടസ്സമാകുന്നത്. പരിക്ക് മാറിയ റാമോസ് കഴിഞ്ഞ ദിവസം പി എസ് ജിയിൽ പരിശീലനം തുടങ്ങിയിട്ടുണ്ട്. ഏറ്റുമുട്ടിയപ്പോഴെല്ലാം പരസ്പരം കൊമ്പു കൊടുത്തിട്ടുള്ള ഇരുവരും പി എസ് ജിയിൽ എങ്ങനെയെന്ന് അറിയാൻ താല്പര്യമുണ്ടാവും. പി എസ് ജിയിൽ മെസ്സിയും റാമോസും അത്ര സൗഹാർദ്ദമായല്ല മുന്നോട്ട് പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പി എസ് ജി ഡ്രസ്സിംഗ് റൂമിലെ പല താരങ്ങളുമായി റാമോസിന് നല്ല ബന്ധമുണ്ടെങ്കിലും മെസ്സിയുമായി സാധാരണ സൗഹൃദം മാത്രമേ ഉള്ളൂവെന്ന് ഫ്രഞ്ച് മാധ്യമം എൽ എക്യുപ്പെയാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി മാർക്കയും എഎസും വാർത്ത നൽകിയിട്ടുണ്ട്. 10 ക്ലാസിക്കോ പോരാട്ടങ്ങൾ അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല എന്നാണ് ഇരു താരങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ചോദിച്ചപ്പോൾ പി എസ് ജിയുമായ അടുത്ത വൃത്തങ്ങൾ എൽ എക്യുപ്പയോട് പറഞ്ഞത്. മെസ്സി അർജന്റീൻ താരങ്ങളായ ഏഞ്ചൽ ഡി മരിയ, ലിയാൻഡ്രോ പാർഡസ് എന്നിവരുമായും ബ്രസീലിയൻ താരം നെയ്മറുമായാണ് പി എസ് ജിയിൽ നല്ല ബന്ധം പുലർത്തുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.